അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജാഹിദുകളുടെ കള്ളപ്രചരണങ്ങളുടെ ആഴം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇവിടെ വലിയ വിവാദം നടക്കുകയാണ്, എന്താണ് ബിദഅത്ത് എന്നതുമായി ബന്ധപ്പെട്ട്. ബിദഅത്ത് സുന്നികളിലെ ചില ആചാരങ്ങൾ യഥാർത്ഥത്തിൽ മുജാഹിദുകൾ മുബ്തദിയുകളാണ് എന്ന് കാലങ്ങളായി ലോകം മുഴുവൻ മുദ്രകുത്തിയതാണ്. അത് ഇന്നോ ഇന്നലെയല്ല, വഹാബിസം സൗദി അറേബ്യയിൽ ഉടലെടുത്തത് മുതൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അവർ മുബ്തദിയുകളാകുന്നു എന്ന് ലോകം മുദ്രയടിച്ചതാണ്. അതിനി എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി സുന്നികളുടെ മേൽ ബിദഅത്ത് ആരോപണം നടത്തുകയാണ്. ഇവിടെയാണ് ഞാൻ ശരിക്കും വരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, എന്തുകൊണ്ടായിരുന്നു വഹാബികളെ ബിദഅത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞ് ഒരുപാട് കാരണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം, അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന വാദം അവർ മുന്നോട്ട് വച്ചത് പഴയകാല മുബ്തദികളാകുന്ന മുജസ്സിമത്ത്, അതായത് അള്ളാഹുവിന് രൂപമുണ്ട്, അവൻ ജഡമുള്ളവനാണ് എന്ന വിശ്വാസമാണ്. രണ്ടാമത്തേത് മുശബ്ബിഹത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഭാഗമുണ്ട്, അള്ളാഹു ആകാശത്താകുന്നു. പക്ഷേ എങ്ങനെയെന്ന് ചോദിക്കരുത്, എങ്ങനെയോ ഒന്നാണ് പക്ഷേ ചോദിക്കരുത്. അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, പക്ഷേ എങ്ങനെയെന്ന് ചോദിക്കരുത്. അതിനെ തസ്ബീഹ് മുശബ്ബിഹത്ത് എന്ന് പറയാം. അതായത് അത് ഉണ്ട്, എങ്ങനെയോ രൂപമുണ്ട്, പക്ഷെ എങ്ങനെയും ചോദിക്കാൻ പാടില്ല. അത് ഇതിനെക്കുറിച്ചാണ് തസ്ബീഹ് എന്ന് പറയുക. ഇത് മുശബ്ബിഹത്ത് പച്ച മുബ്തദിയുകളാണ് എന്ന് സകല അഖീദന്റെ കിതാബുകളിൽ നൂറ്റാണ്ടുകളോളം ആയിരക്കണക്കിന് വർഷം മുമ്പേ ഇത് പിന്നെ തുടങ്ങിയ വിഷയമാണ്. അത് തന്നെ അക്ഷരാർത്ഥത്തിൽ ആവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് വഹാബി പ്രസ്ഥാനമെന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. അതുകൊണ്ട് ബിദഅത്തിൻ്റെ എല്ലാ ക്രെഡിറ്റുകളും വിശ്വാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ അർപ്പിച്ച് തരികയാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഞാൻ ഇത്ര കാലമായി, ഒരുപാട് കാലം ഞാൻ ഈ സംവാദങ്ങളും ഖണ്ഡനങ്ങളൊക്കെ കേൾക്കുന്നു. ഇന്ന് വരെ മുജാഹിദുകൾ നബിദിനാഘോഷം പാടില്ല എന്ന് പറയാൻ ഒരു ആയത്ത് ഓതിയത് ഞാൻ കേട്ടിട്ടില്ല. സത്യം പറയാം, ഒരു ഹദീസ് ഓതിയത് എൻ്റെ അനുഭവത്തിലില്ല. പിന്നെ ഞാൻ കേട്ടത് മുഴുവൻ ഇത് റസൂലുള്ളാഹി സ്വഹാബത്വം ചെയ്തില്ല. ചെയ്യാത്തതിനെ കുറിച്ചല്ല ഇപ്പോൾ ആര് പറഞ്ഞത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ചെയ്തിട്ടില്ലെന്ന് കരുതി എല്ലാം തള്ളേണ്ടതാണോ? ഉദാഹരണത്തിന്, ഇന്നിപ്പോൾ ഒരാൾ ഒരു ബിരിയാണി സൽക്കരിക്കുകയാണ്, ബിരിയാണി വെച്ച് സൽക്കരിക്കുകയാണ്. അപ്പോൾ ഒരു സാധു പറയണം, ഏ ബിരിയാണി കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ ബിരിയാണി കൊടുത്തിട്ടില്ല, ആർക്കും അങ്ങനെ ചെയ്തിട്ടില്ല. റസൂലുള്ള ചെയ്യാത്ത ചെയ്യാൻ പാടില്ല. അവരെക്കുറിച്ച് നമ്മൾ അഹ്മക്ക് എന്നല്ലാതെ എന്താ പറയുക, വിഡ്ഡി എന്നല്ലാതെ എന്താ പറയുക? അപ്പം ഇല്ല എന്നതുകൊണ്ട് എല്ലാ കാര്യവും തെറ്റാണെന്ന് വരില്ല. അതിനൊരുപാട് അടിസ്ഥാനങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവർ ഇന്ന് വരെ ഒരു തെളിവും പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് വിനീതമായി മുജാഹിദ് സഹോദരന്മാരെ, അതിനൊരു തെളിവ് പറയാൻ വേണ്ടി ഞാനൊരു വെല്ലുവിളി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രധാനമായും മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള വാദം, എല്ലാ ബിദഅത്തും വലാലത്താകുന്നു, അല്ലെങ്കിൽ എല്ലാ ബിദഅത്തും പാടില്ലാത്ത അനാചാരങ്ങളാകുന്നു എന്നതാണ് വഹാബി വാദം. സുന്നികൾ പറയുന്നത് ചില ബിദഅത്തുകൾ മുൻഖറത്തല്ല, അത് തള്ളപ്പെടേണ്ടതല്ല എന്നുമാണ് വാദം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ പരസ്പരം റദ്ദ് ചെയ്യപ്പെടുന്ന വാദങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചില ബിദഅത്തുകൾ നല്ലതാണെന്ന് പറഞ്ഞാൽ ഏത് വാദം ശരിയാവുകയില്ല, എല്ലാ ബിദഅത്തും അനാചാരമാണെന്ന വാദം ശരിയാവുകയില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത്. ഇവിടെ ഞാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലു സുന്നയുടെ ആദർശം ഞാനിവിടെ പറയുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ. ഇവിടെ തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നു, ബിദഅത്ത് എല്ലാ ബിദഅത്തും വലാലത്താണ് എന്ന വഹാബികളുടെ വാദം, എല്ലാ ബിദഅത്തും എന്നതുകൊണ്ട് ഭാഷാർത്ഥമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലാണ് ഈ പറഞ്ഞ പരസ്പരം റദ്ദ് ചെയ്യപ്പെടുന്ന വാദമാകുന്നത്. അതല്ല, വഹാബി പറയുന്ന ഇസ്ലാമിൻ്റെ സാങ്കേതികാർത്ഥത്തിൽ എല്ലാ ബിദഅത്തുകളും, അതായത് ഷറഈ ദീനിലുള്ള എല്ലാ ബിദഅത്ത് എന്നല്ല, ദീനിൻ്റെ സാങ്കേതികാർത്ഥത്തിലുള്ള എല്ലാ ബിദഅത്തുകളും വലാലത്താണ് എന്ന വാദമാണ് ഉന്നയിക്കതെങ്കിൽ അവരും സുന്നികളും തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലവിൽ ആ വാദത്തിലില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ഷറഈൽ പറഞ്ഞ ബിദഅത്തുകളെല്ലാം വലാലത്താണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് സുന്നികളും പറയുന്നത്, ചില ബിദഅത്തുകൾ എതിർക്കപ്പെടേണ്ടതല്ല. ഷറഈൽ ബിദഅത്തായി പറയപ്പെടുന്നത് ഷറഅ നൽകി, ഷറഅിൻ്റെ സാങ്കേതികത്തിൽ ബിദഅത്തായി ഗണിക്കപ്പെടുന്നതാണ് തള്ളപ്പെടേണ്ടത്. ഇനി ഷറഈൽ ഏത്, അതല്ല
വഹാബിസത്തിൻ്റെ വാദം എല്ലാ ബിദ്അത്തും എന്നാണ് എങ്കിൽ ദീനിൽ തന്നെ എല്ലാ ബിദ്അത്തും അത് തള്ളപ്പെടേണ്ടതാണ് എന്ന വാദം ആണെങ്കിൽ ഇത് രണ്ടും റദ്ദ് ചെയ്യപ്പെടുന്ന വാദങ്ങളാണ്. അതുകൊണ്ട് രണ്ടും നിലനിൽക്കാൻ പറ്റില്ല. കാരണം പരസ്പര വൈരുദ്ധ്യമായ രണ്ട് വാദങ്ങൾ നിലനിൽക്കാൻ പാടില്ല, അത് ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ ഒന്ന് ശരിയും ഒന്നിൽ എന്തെങ്കിലും ഒരു വ്യാഖ്യാനം കൊടുത്താൽ ക്ലിയറായി, അല്ലെങ്കിൽ അത് രണ്ടിൻ്റെയും നിയമം നമുക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കിവിടെ ആരാണ് എങ്ങനെയാണ് വ്യാഖ്യാനം നടന്നിട്ടുള്ളത് എന്ന്, മുജാഹിദുകളുടെ പക്ഷത്താണോ പണ്ഡിതന്മാർ വ്യാഖ്യാനം നടത്തിയത്, അതല്ല സുന്നത്തെ മാത്തിൻ്റെ പക്ഷത്താണോ വ്യാഖ്യാനം നടത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ വാദം ഇവിടെ പറയുന്നത്, മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റു അബു അജ്റു മൻ അമില ബിഹ. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാം. ഫീഹി, ഈ ഹദീസിലുണ്ട്, അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്തി വസന്നി സുനനിൽ ഹസനാത്ത്. നല്ല കാര്യങ്ങൾ, ഖൈറായ കാര്യങ്ങൾ, ഖൈറായ കാര്യത്തിന് ഇസ്ലാമിന് കൂലി കിട്ടും എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പോൾ ഖൈറായ കാര്യം എന്ത് ചെയ്യുകയാണെങ്കിൽ, കൊണ്ടുവരികയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, ചെയ്യാനുള്ള തുടങ്ങാനുള്ള പ്രേരണ ഈ ഹദീസിലുണ്ട്. നല്ല ചര്യകൾ കൊണ്ടുവരാനുള്ള പ്രേരണകൾ ഈ ഹദീസിൽ ഉണ്ടെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നു. ഇതിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല, കാരണം ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമാണ്. ഇനിയും ഞാൻ ഉദ്ധരിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് മനസ്സിലായി? ചില കാര്യങ്ങൾ ഖൈറായ കാര്യങ്ങളാണെങ്കിൽ കൊണ്ടുവരുന്നതിന് വിരോധമില്ല. അപ്പോൾ ശറഈൽ, ദീനിൽ പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വിരോധമില്ല എന്നർത്ഥം. ഇനി മറ്റൊന്ന്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സുന്നികൾ തെളിവായി ഉദ്ധരിക്കുന്നത്. മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ ഫി അംരിന ഹാദ, നമ്മുടെ അംരിന ഹാദ എന്ന ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതിയ ഒരു കാര്യം കൊണ്ടുവന്നാൽ, മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു, ആരെങ്കിലും പുതുതായി കൊണ്ടുവരികയാണ് എന്തിനെ, മാ ലൈസ മിൻഹു, ഈ ദീനിൽ പെടാത്ത കാര്യത്തിന്, എന്തിനാ ഈ പെടാത്ത കാര്യത്തിന് പുതുതായി കൊണ്ടുവരാന്ന്. വഹാബികളുടെ വാദം അനുസരിച്ച് എല്ലാ ബിദ്അത്തും എന്ന് പറയുകയാണെങ്കിൽ ഹദീസിൽ എങ്ങനെയായിരുന്നു വരേണ്ടത്? മൻ അഹ്ദസ ഫി അംരിന ഹദ ഫഹുവ റദ്ദുൻ, ഈ ദീനിൽ ആരെങ്കിലും പുതുതായി എന്തുണ്ടാക്കുകയാണെങ്കിലും അത് റദ്ദിയപ്പെടണം. പക്ഷേ അവിടെ ഒരു ഉപാധിയോടുകൂടെ പറയുന്നു. ഉപാധി വരുമ്പോൾ തന്നെ അതിന് പൊതുവായ വിഷയം അല്ല, അതിലെന്തോ ചുരുക്കാനുണ്ട് എന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്തത്. അപ്പോൾ ദീനിൽ പെട്ടതാണെങ്കിൽ, അതായത് ഖുർആനിനോടും സുന്നത്തിനോടും ഇജ്മാഇനോടും എതിരാകാത്ത കാര്യം കൊണ്ടുവരുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് ഈ പറയുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ സലഫുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട പണ്ഡിതൻ, അവിതർക്കിതമായി എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മനാഖിബിൽ മഹാനായ ഇമാം ബൈഹഖി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ മുഹദ്ദസാത്തു മിനൽ ഉമൂർ, അൽ മുഹദ്ദസാത്തു മിനൽ ഉമൂർ, ദീനിൽ കൊണ്ടുവരുന്ന മുഹദ്ദസായ പുതിയ കാര്യങ്ങൾ, ലിർബാനി രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അഹദുഹുമ മാ ഉഹദിത യുഖാലിഫു കിതാബൻ ഔ സുന്ന, ഒന്നാമത്തേത് ഖുർആനിനോടും സുന്നത്തിനോടും, ഔ ഇജ്മാൻ അല്ലെങ്കിൽ ഇജ്മാഇനോടും എതിരാകുന്ന പുതിയ കാര്യങ്ങളാണ്. ഫഹുവൽ ബിദ്അത്തു ദലാല, ഇതാണ് പെഴച്ച ബിദ്അത്ത് എന്ന് പറയുന്നത്. വസാനി, രണ്ടാമത്തെ ഇനം ഏതാണ്? മാ ഉഹ്ദിത മിനൽ ഖൈരി, ഖൈറിനാൽ പുതിയതായി ഉണ്ടാക്കിയതാണ്. ലാ ഖിലാഫ ഫീഹി ഫീ വാഹിദിൻ മിൻ ഹാദ, ഈ പുതിയതായി കൊണ്ടുവന്ന കാര്യത്തിൽ, ഖൈറായ കാര്യത്തിൽ ഖുർആനിനോടോ ഹദീസിനോടോ എതിരായി ഒന്നുമില്ല, അങ്ങനെയുള്ള പുതുത. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, നമുക്കറിയാം സലഫ് സാലിഹീങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ പണ്ഡിതനാണ്, മൂന്ന് നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ ജീവിച്ച പ്രമുഖനായ പണ്ഡിതനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, വഹാബികളുടെ വാദം സ്ഥിരപ്പെടുത്താൻ എല്ലാ വാദവും എല്ലാ ബിദ്അത്തും ദലാലത്താണെന്ന് പറഞ്ഞാൽ, ശറഈലല്ല, പുതിയതായി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും, ഖൈറായ കാര്യങ്ങൾ ഏത് പുതിയതായി ഉണ്ടാക്കിയാലും അതെല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്ന് ദുർവ്യാഖ്യാനം നടത്തുന്ന വഹാബികൾ, ഇതിന് തുല്യമായി ഏതെങ്കിലും സലഫ് സാലിഹീങ്ങൾ ഉദ്ധരിച്ച, മൂന്ന് നൂറ്റാണ്ടിന് മുമ്പ് ഉദ്ധരിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ധരണിക്ക് വിരുദ്ധമായ ഒരു ഉദ്ധരണി കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്, സാധിക്കുമോ?
ഇല്ല, സാധ്യമല്ല. ഇതിനെ എതിർത്തുകൊണ്ട് ആരെങ്കിലും ഇത് തെറ്റാണെന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? സാധ്യമല്ല. പിന്നെ എന്താണ് ഈ ചർച്ചയുടെ അർത്ഥം? ഇനിയും നോക്കൂ നിങ്ങൾ, ഇമാം നബി റളിയല്ലാഹു അൻഹു ഇവർ പിടിക്കുന്ന ഹദീസ്, നമ്മളെല്ലാവരും പിടിക്കുന്ന ഹദീസ്, പക്ഷേ അവിടെ ഏതുണ്ട്? കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താകുന്നു. ഈ ഹദീസ് ഇമാം നബി റളിയല്ലാഹു അൻഹു മൻ സന്ന ഫിൽ ഇസ്ലാം എന്ന ഹദീസിൻ്റെ താഴെ കൊണ്ടുവന്ന് വിശദീകരിക്കുകയാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞ ഹദീസ് ആമുൻ മഖ്സൂസുൻ എന്ന് പറഞ്ഞാൽ, ഇത് പൊതുവായ പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് ചില മറ്റുള്ള ദലീലുകൾ, മറ്റു ഹദീസുകളോ ഖുർആനോ അതിനെ എന്ത് ചുരുക്കുന്നുണ്ട്, അത് വ്യാപകാർത്ഥത്തിലല്ല, ചിലത് അതിൽ നിന്ന് ഒഴിവാക്കാൻ ഉണ്ട് എന്ന് മഹാനായ ഇമാം നബി റളിയല്ലാഹു പറയുന്നു. വൽ മുറാദു ഗാലിബുൽ ബിദഅയ്, അതുകൊണ്ട് കുല്ലു ബിദഅ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ബിദഅത്തും എന്നല്ല, മറിച്ച് ചില ബിദഅത്തുകൾ കൂടുതൽ ബിദഅത്തുകളും ദലാലത്താകുന്നു, ചിലത് നല്ലതുണ്ട് എന്നർത്ഥം. ഇതിൽ എവിടെയാണ് ഇനി ഞാൻ പറയുന്നു സുന്നത്തെ ജമാഅത്തിൻ്റെ ആശയം എല്ലാ ബിദ്അത്തും തള്ളപ്പെടേണ്ടതല്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരെയോ മൂന്ന് നൂറ്റാണ്ടിലോ ഉദ്ധരിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്ധരണി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എതിരെ കൊണ്ടുവരാൻ ഞാൻ 100 പ്രാവശ്യം വെല്ലുവിളിക്കുകയാണ്. ഇനി ഒന്നത്, ഇനി ഞാൻ ചോദിക്കുന്നു തിരിച്ച്, ഇനി ഇപ്പം നബിദിനമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ, നബിദിനാഘോഷം ഇതൊരിക്കലും ഖൈറായ ഒരു കാര്യമാണ്, അതേസമയത്ത് അത് ഒരു പ്രത്യേകമായ ഒരു സുന്നത്താണ് എന്ന വാദം നമുക്കാർക്കും ഇല്ല. നമുക്ക് മുഹമ്മദ് അലവി മാലിക്കിയുടെ നബിദിനത്തെക്കുറിച്ചുള്ള പുസ്തകം, ആ കിതാബിൽ ഇത് വായിക്കാൻ നമുക്ക് കഴിയും. ഒരിക്കലും നമ്മുടെ വാദം എന്താണെന്ന് നമ്മളും വിദഗ്ധരും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിദിനാഘോഷം അത് അനുവദനീയമായ കാര്യമാണെന്നും അത് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കനുസരിച്ച് അവർക്ക് കൂലി ലഭിക്കുമെന്നും ഇതാണ് നമ്മുടെ വിശ്വാസം. ബിദ്അത്തുകാരുടെ വാദം അത് അനിസ്ലാമികമാണ്, അത് തെറ്റാണ്, അത് ചെയ്തവൻ മുബ്തദിയാണ് ഇസ്ലാമിൽ എന്ന വാദമാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു പ്രത്യേകം സുന്നത്താണെന്ന വാദം നിലവിൽ ഇല്ലാത്തതുകൊണ്ട്, സുന്നത്താന്ന് പറഞ്ഞാൽ കൂലി കിട്ടൂലെന്നല്ല, പ്രത്യേകമായ മഖ്സൂസായ ഒരു സുന്നത്താണ് എന്ന വാദം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളതിന് തെളിവ് പറയേണ്ടതില്ല. പക്ഷേ വഹാബി തെളിവ് പറയേണ്ട കാര്യം നമ്മളിവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. ഇനി അത് എതിർക്കാൻ വഹാബികൾക്ക് കഴിയുമെങ്കിൽ അവർ പറയട്ടെ. രണ്ടാമത്തെ വിഷയം, നബിദിനാഘോഷം ബിദ്അത്ത് എല്ലാം ദലാലത്താണ് എന്ന വാദത്തിന് ഏത് രേഖയാണ്, ഏത് അവർക്ക് ഹദീസിൽ നിന്നോ ഖുർആനിൽ നിന്നോ കൊണ്ടുവരാൻ കഴിയും? അവർ കൊണ്ടുവരാൻ പോകുന്ന ഹദീസ് ഇമാം നബി റളിയല്ലാഹു അൻഹു ഒരു വ്യാഖ്യാനം കൊടുത്തു, ഇനി ആ വ്യാഖ്യാനം ശരിയല്ല, നബി ഇമാം ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ചത് ശരിയല്ല എന്ന് പറയുന്ന മറ്റൊരു വ്യാഖ്യാനം വഹാബികൾ കൊണ്ടുവരട്ടെ, നമ്മൾ കാണട്ടെ? സാധ്യമല്ല, കഴിയില്ല. ഇനി മറ്റൊന്ന്, നബിദിനാഘോഷത്തെക്കുറിച്ച് നമുക്കങ്ങനെ ഒരു വാദം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി വാദമുള്ള ആളുകൾ ആരാണ്? വഹാബികളാണ്. അത് അനാചാരമാണ്, ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കത് പ്രത്യേകം സുന്നത്താണെന്ന വാദം ഇല്ലെങ്കിൽ പോലും അത് ചെയ്യാൻ അനാചാരമാണെന്ന് വാദിക്കുമ്പോൾ ആ കാര്യത്തിന് വ്യക്തമായ ഒരു രേഖ സമർത്ഥിക്കേണ്ടതുണ്ട്. അതിന് സ്വഹാബികൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോരാ, ചെയ്യാത്തതിനെക്കുറിച്ചുള്ള വിധിയാണ് ഇപ്പോൾ ഷാഫി ഇമാം പറഞ്ഞത്. അത് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.